പി വി അൻവറ് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പ്രവർത്തനമാണ്. കേരളത്തിലെ സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പാർട്ടി വിരുദ്ധർ നടത്തുന്ന പ്രചാരവേലകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹം നടത്തുന്ന പാർട്ടിക്കെതിരായ പ്രചരണങ്ങളുടെ ഒരു ആവർത്തനമാണ് ഇന്നലെയും ഒരു പൊതുസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ സി പി എം വിരുദ്ധ ചേരിയെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പിന്തുണ നേടാനുമാണ് അൻവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലായാലും തെറ്റായ രീതിയിൽ ഒരു കാര്യങ്ങളെയും സംരക്ഷിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന രീതി പാർട്ടിക്കില്ല. പാർട്ടിയുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പാർട്ടി ചെയ്യുക. പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണസംബന്ധിയായ വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള പാർട്ടി ധാരണകൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചിലത് അൻവറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അൻവറിന് ചില കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടാവില്ല. അത് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസൃതമല്ല കാര്യങ്ങൾ നീങ്ങിപ്പോവുക, അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അൻവറിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ല, അൻവർ ഇപ്പോ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ പാർട്ടി വിരുദ്ധരുടെ മുദ്രാവാക്യങ്ങളും പാർട്ടി വിരുദ്ധർ പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോ സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട്. സി പി ഐ എം ഇപ്പോ മലപ്പുറം ജില്ലയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ പൊതുവെ നോക്കിയാൽ മുൻകാലങ്ങളിൽ പാർട്ടിക്കൊപ്പം നിൽക്കാത്ത ധാരാളം ആളുകൾ പാർട്ടിക്കൊപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സി പി ഐ എമ്മിന്റെ സ്വാധീനത്തിൽ പൊതുവെ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോ പുതിയതായി കൂടുതൽ ആളുകൾ ഇടതുപക്ഷ ചേരിയിലേക്ക്, വിശേഷിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ശക്തികളുടെ പിന്തുണ തേടാനാണ് അൻവർ പരിശ്രമിക്കുന്നത്. പലയിടങ്ങളിൽ പരിപാടി എടുത്താണ്, മഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിപാടി എടുത്തുന്നു. അപ്പൊ പാർട്ടി പ്രവർത്തകർ അവിടേക്ക് പോകുന്നതായി, അവർക്കിടയിൽ ആശയക്കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നു? അതൊന്നുമില്ല. അതിപ്പോ എന്താ വെച്ചാല് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ അൻവറിന്റെ ഈ പ്രസംഗങ്ങൾക്കൊക്കെ നല്ല ലൈവ് കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും കുറച്ചുകൂടി കൂടുതൽ പരിപാടികൾ നടക്കും. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ, അതില് അവര് സ്വാഭാവികമായിട്ടും സി പി ഐ എമ്മിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ട് അൻവറിനെ കാണുന്നുണ്ട്. അവര് നൽകുന്ന പ്രചാരവേലയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പിന്തുണയാണ് അവർ കാണുന്നത്. ഞാൻ നോക്കിയപ്പോ കുറെ നമ്മുടെ അത്ര തന്നെ സുഹൃത്തുക്കളല്ലാത്ത പല മാധ്യമ സുഹൃത്തുക്കളും ഈ സാധനം വടി നീട്ടി കൊടുക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ അതിലൊന്നും പിന്നെ വന്നവരൊക്കെ ഏത് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുകയും ചെയ്തു. ജനപങ്കാളിത്തം പല കാര്യത്തിലുണ്ടാവും. അതിലിപ്പോ നമ്മള് ജനപങ്കാളിത്തം, അത് ആളുകൾ വരില്ലേ, ആളുകൾ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ അവിടെ ജനപങ്കാളിത്തം ഉണ്ട്, അതിനേക്കാൾ ജനങ്ങളെ അണിനിരത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയില്ലേ? ആളുകളെ അണിനിരത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ കേരളത്തിൽ ആർക്കും കഴിയില്ല. സ്വാഗതം പറഞ്ഞു തന്നെ ഒരു മുൻ സി പി എം നേതാവാണ്, അങ്ങനെ അറിയുന്ന ആളാണല്ലോ. മുന്നല്ലേ നിലവിൽ അൻവറിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന പാർട്ടിയിൽ ഇല്ലാത്ത ഒരാള്, അൻവറിനെ ഈ ഇടതുമുന്നണി നേതാക്കൾ വരുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? പാർട്ടി നേതാക്കൾ അടക്കം ഏത് പാർട്ടി നേതാക്കൾ മുൻ നേതാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ മുൻ എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാ? മുൻ നേതാവ് മുൻ എന്ന് പറഞ്ഞ എന്താ? മുന്നാണ്, ഇറ്റ് ഇസ് പാസ്റ്റ്. നിങ്ങളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥന, നിങ്ങളൊക്കെ പ്രസന്റ് ആയിട്ട് ചിന്തിക്കും, വർത്തമാനകാലമായിട്ടാണ് ചിന്തിക്കുക. പാർട്ടി പ്രവർത്തകർ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാ ആരൊക്കെ പോയി ആരൊക്കെ പോണില്ല നോക്കലാണോ നമ്മുടെ ജോലി? അതല്ല അതിന്റെ കാര്യം. അതിപ്പോ
പോയവര് ആരൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത്? അതൊന്നും ഒരു വിഷയമല്ല. അവിടെ ഉയർത്തപ്പെട്ട വിഷയങ്ങളുടെ ശരി തെറ്റുകളാണ് പ്രശ്നം. നിങ്ങൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആരു പോയിട്ടില്ല എന്നുള്ളതല്ല. അവിടെ ഉയർത്തപ്പെട്ട ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ളത്, അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അല്ലാതെ ആരു പോയി എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ്. അപ്പൊ അവിടെ പോയതാരാ? അവിടെ പോയത് വളരെ കൃത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേല നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നവരാണ് അവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ടല്ല, ആദ്യം മനസ്സിലാക്കും. ഈ ഒന്നും വ്യക്തിപരമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടി നടപ്പിലാക്കുക, ഞങ്ങളൊക്കെ നടപ്പിലാക്കുക. ചിലപ്പോൾ നമ്മളത് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ എല്ലാവരും നടപ്പിലാക്കും. പല ആളുകളും പല രീതിയിലാണ് നടപ്പിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ നമ്മൾ മുൻകൈ എടുക്കില്ല. അതൊക്കെ ഒരു പാർട്ടി രീതിയല്ലേ, അത് ആ നിലയിൽ കണ്ടാൽ മതി. ഇത് പാർട്ടിയാണ്, ഏത് തീരുമാനമായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നതാണ് പൊതു തീരുമാനം. ഞങ്ങളാരും വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താ, പാർട്ടി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ള പാർട്ടി പ്രവർത്തകന്മാര് ആ അളവിലും തൂക്കത്തിലും ആ തീരുമാനം നടപ്പിലാക്കുകയാണ് ചെയ്യുക. അത് പാർട്ടിയുടെ ഒരു രീതിയാണ്. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പുതുതായിട്ട് ധാരാളം ആളുകൾ ഇടതുപക്ഷത്തേക്ക് കടന്നു വരും എന്നാണ് ആഗ്രഹിക്കുന്നത്. ധാരാളം ആളുകൾ പുതുതായിട്ട് ഇടതുപക്ഷത്തേക്ക് കടന്നു വരണം. അവര് എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ആ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ CPI നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയുടെ ഒരു പൊതു നിലപാടുണ്ട്. നിങ്ങൾ 23 അങ്ങനെ പറയാൻ പറഞ്ഞ നമ്മുടെ പാർട്ടിയുടെ പൊതു സമീപനത്തെ സംബന്ധിച്ച് വിവിധ സന്ദർഭങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നിലപാടാണ്, എല്ലാവരും പാർട്ടി അംഗങ്ങളല്ല, ആവാൻ പല ആളുകളും ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു പ്രവർത്തന രീതിയുണ്ട്. ആ പാർട്ടി രീതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവർ മാത്രം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമല്ല. അപ്പോൾ അതിന്റെ പുറത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ പാർട്ടിയുടെ അതാത് കാലഘട്ടത്തിലെ നിലപാടുകളോടൊപ്പം വരുമ്പോൾ അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുക. ഭാവിയിലും ഞങ്ങളുടെ പാർട്ടി ധാരാളം പാർട്ടി സഖാക്കളല്ലാത്ത നമ്മുടെ സമൂഹത്തിലെ ഇന്ന് സമൂഹം നേരിടുന്ന വളരെ ഗൌരവമേറിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ CPMന്റെ നിലപാടുമായി സഹകരിക്കാൻ തയ്യാറായാൽ അതിൽ CPM അല്ലാത്ത ആളുകളുണ്ടാവും. അവർ പൊതു സമൂഹത്തിൽ അവരുടെ സഹായം നമുക്ക് ഗുണപരമായി ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ഇനിയും ധാരാളം ആളുകൾ കടന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അൻവർ ഇപ്പോൾ CPIM നിലപാടുകൾക്കൊപ്പമല്ല, വിരുദ്ധ ചേരിയിലാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ വരുന്നതിന് അത് തടസ്സമാവുന്നില്ല. ഇനിയും ധാരാളം ആളുകൾ ഇടതുപക്ഷത്തോട് അടുത്തു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെല്ലാത്തവരെയും ശകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്.